കെ പി സി സി പ്രസിഡന്റ് സമ്മാനിച്ച പുരസ്കാരത്തെ ചൊല്ലി കൊല്ലം കോൺഗ്രസിൽ വിവാദം. 50,001 രൂപ പുരസ്കാര തുക പ്രഖ്യാപിച്ച ശേഷം 10,001 രൂപയുടെ ചെക്ക് നൽകിയത് പാർട്ടിയെ അപമാനിക്കലാണെന്ന് മുതിർന്ന നേതാക്കൾ ഡി സി സി യോഗത്തിൽ നിലപാടെടുത്തു. എന്നാൽ വിവാദമില്ലെന്നാണ് പുരസ്കാരം സ്വീകരിച്ച വ്യക്തിയുടെ നിലപാട്. പന്തളം സുനിൽ ഫൗണ്ടേഷന്റെ രാഷ്ട്രസേവാ പുരസ്കാരമാണ് കൊല്ലം ഡി സി സിയിൽ തർക്കവിഷയമായത്. കോൺഗ്രസ് മുൻ നേതാവ് പന്തളം സുനിലിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകനും വ്യവസായിയുമായ കെ രവീന്ദ്രൻ നായർക്കാണ് ഇക്കുറി നൽകിയത്. വിജയിയെ തെരഞ്ഞെടുത്ത ശേഷം ആഘോഷപൂർവ്വം 50,001 രൂപ പുരസ്കാര തുകയായി പ്രഖ്യാപിച്ചു. രോഗബാധിതനായി വീട്ടിൽ വിശ്രമിച്ച രവീന്ദ്രൻ നായർക്ക് കെ പി സി സി അധ്യക്ഷൻ തന്നെ വീട്ടിലെത്തി പുരസ്കാരവും നൽകി. എന്നാൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് കവർ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 10,001 രൂപയുടെ ചെക്ക്. സംഗതി പുറത്തിറഞ്ഞതോടെ വിവാദമായി. പാർട്ടിയെ അപമാനിക്കുന്ന നടപടിയെന്നാണ് വിമർശനം. ഇതൊരു ചീറ്റിംഗ് ആണ്, ഇതൊരു തട്ടിപ്പാണ്. ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായി അന്വേഷണം നടത്തണം. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് ഇതിൻ്റെ പ്രവർത്തനം? എന്തായാലും ഇത്തരം ആളുകളെ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരിക്കലും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുണകരമാവില്ല. പന്തളം സുനിലിന്റെ മകനും യൂത്ത് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ വിഷ്ണു സുനിലാണ് ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്നത്. പാർട്ടിയിൽ കുറച്ചു നാളായി തുടരുന്ന ചേരിപ്പോരിന്റെ തുടർച്ചയാണ് പുതിയ വിവാദമെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം. ഏതായാലും പുരസ്കാരത്തുക കുറഞ്ഞതിന്റെ പേരിൽ വിവാദമുണ്ടാക്കാനില്ലെന്നാണ് രവീന്ദ്രൻ നായരുടെ കുടുംബത്തിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.